നമസ്കാരം എല്ലാവർക്കും ഗോർസൻ സ്പോർട്സിൻ്റെ മറ്റൊരു പ്ലെയർ അനാലിസിങ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ വീഡിയോ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ സ്കോഡിൻ്റെ ഒരു റിവ്യൂ അഥവാ അനാലിസിങ് ആണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കൂടുതലൊന്നും പറഞ്ഞല്ല, വീഡിയോയിലേക്ക് കടക്കാം. ഐഎസ്എല്ലിലെ പുതിയ നിയമപ്രകാരം ഓരോ ടീമിനും 6 വിദേശ താരങ്ങൾ മാത്രമാണ് പുതിയ സീസണിൽ സൈൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരങ്ങൾ 2 ഫോർവേഡ്, 2 ഡിഫൻഡേഴ്സ്, 1 വിങ്ങർ, 1 മിഡ് എന്നിങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഡിഫൻസിൽ തന്നെ അനലൈസിങ് തുടങ്ങാം. 2 വിദേശ താരങ്ങളാണ് ഡിഫൻസിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ താരം എനസിപ്പോവിച്ചും രണ്ടാം താരം മാർക്കോ ലെസ്കോവിച്ചും. ഇവരിൽ പൊതുവായിട്ട് കണ്ടുവരുന്നത് രണ്ടുപേരും വിച്ചുകളാണ്, അല്ലാതെ മറ്റൊരു ബന്ധം ഇവർ തമ്മിലില്ല. പിന്നെ ആദ്യ സൈനിങ് ആയിട്ടുള്ള എനോസിപ്പോവിച്ച് തന്നെ നമുക്ക് തുടങ്ങാം. ഈ താരത്തിനെടുത്ത് പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഉയരം അദ്ദേഹം ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് കണക്കാക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡിഫൻഡിങ് അത് അദ്ദേഹത്തിൻ്റെ വലിയൊരു പോസിറ്റീവ് തന്നെയാണ്. വലിയൊരു ഡിഫൻഡർ അല്ല എങ്കിലും ഒരു ടീമിന് വേണ്ടത്ര രീതിയിൽ ഡിഫൻഡ് ചെയ്യാൻ ഇദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. ഇത് ഇദ്ദേഹത്തിൻ്റെ ഒരു പോസിറ്റീവ് തന്നെയാണ്. അതുമാത്രമല്ല മുന്നേ ഇന്ത്യൻ സൂപ്പർ ലീഗ് കളിച്ചിട്ടുണ്ട് എന്നതും ഇദ്ദേഹത്തിൻ്റെ ഒരു പോസിറ്റീവ് ആണ്. പിന്നെ ക്വാറന്റൈനിൽ ലഭിക്കുന്ന ഗോളുകൾ അവസരങ്ങൾ മാത്രമല്ല, അല്ലാതെ ലഭിക്കുന്ന ഗോൾ അവസരങ്ങളും ഗോൾ അടിക്കാൻ ശ്രമിക്കുന്നുള്ളതും ഇദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു പോസിറ്റീവ് തന്നെയാണ്. പിന്നെ രണ്ടാമത്തെ താരം മാർക്കോ ലെസ്കോവിച്ച്. ഈ താരത്തിൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ വളരെ പരിചയസമ്പത്തുള്ള ഒരു താരം കൂടിയാണ്. ഒരു വലിയ ഡിഫൻഡർ തന്നെയെന്ന് നമുക്ക് എടുത്തു പറയേണ്ടതാണ്. ക്രൊയേഷ്യ ലീഗുകളിൽ കളിച്ച് വലിയ പരിചയസമ്പത്താണ് ഇദ്ദേഹത്തിനുള്ളത്. അതുമാത്രമല്ല ഇദ്ദേഹം കളിച്ചിട്ടുള്ള ക്ലബുകളിൽ മിക്ക ക്ലബുകളിലും ലീഗോ അഥവാ കപ്പോ അദ്ദേഹത്തിന് നേടാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ വലിയൊരു പങ്ക് ഇദ്ദേഹത്തിന് വഹിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നതും ഇദ്ദേഹത്തിൻ്റെ വലിയൊരു പോസിറ്റീവ് ആണ്. പിന്നെ മറ്റെല്ലാ ഡിഫൻഡേഴ്സ് വ്യത്യസ്തമായിട്ട് ഇദ്ദേഹം നല്ലൊരു ക്ലീൻ ഫുട്ബോളാണ് ഇദ്ദേഹം കളിക്കുന്നത്. ഒരു വയലൻസ് നിറഞ്ഞതുകൊണ്ടോ അതോ സാധാരണ ഡിഫൻഡേഴ്സ് കളിക്കുന്നത് പോലെയുള്ള ഫുട്ബോളല്ല ഇദ്ദേഹം കളിക്കുന്നത്. ഒരു ക്ലീൻ ഫുട്ബോളാണ് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള ടാക്ലിങ്ങും സക്സസ്ഫുൾ ആയിട്ടുള്ള സ്ലൈഡ് ടാക്ലിങ്ങും ഒക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മിഡ്ഫീൽഡ് നോക്കുകയാണെങ്കിൽ ഒരു മിഡിനെ മാത്രമാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. കഴിഞ്ഞ സീസണിലൊക്കെ 2 മിഡ്ഫീൽഡറേ ഉണ്ടായിരുന്നു എങ്കിലും ഈ സീസണിലെ നിയമപ്രകാരം 6 വിദേശ താരങ്ങളായപ്പോൾ ഒരു മിഡിനെ മാത്രമാണ് നമുക്ക് മിഡ്ഫീൽഡ് പൊസിഷനിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. എന്നാൽ ഉള്ള താരം ഒരു മികച്ച താരം തന്നെയാണ്. അഡ്രിയാനോ ലൂണി എന്ന് പറഞ്ഞ താരം വളരെ പരിചയസമ്പത്തുള്ളതും നല്ല സ്കിൽഫുള്ളാവും നല്ല സ്പീഡുമായിട്ടുള്ളൊരു താരം കൂടിയാണ്. നല്ല രീതിയിലുള്ള സ്കില്ലുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് നിരവധി പേരെ കട്ട് ചെയ്തുകൊണ്ട് ഗോളടിക്കാനുള്ള പ്രത്യേക തരത്തിലുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. അതുമാത്രമല്ല നല്ല രീതിയിലുള്ള വിങ് പാസുകളും നല്ല രീതിയിലുള്ള അവസരങ്ങൾ സൃഷ്ടിക്കലും ത്രൂ ബോളുകളും ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കും. ഇതിൽ ഏറ്റവും വലിയ പോസിറ്റീവ് എന്നത് നമ്മൾ പറഞ്ഞു കേട്ട താരങ്ങളുടെ കഴിവുകളൊന്നും നമ്മളുടെ ടീമിൽ കളിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിച്ചിരുന്നില്ല. അത് ഹൂപ്പറിൻ്റെ ആകട്ടെ, അവസാന സമയമായിരിക്കുന്നു ഹൂപ്പർ തിളങ്ങിയിരുന്നത്. അദ്ദേഹത്തിനെ കുറിച്ച് കേട്ടതൊന്നും നമുക്ക് പ്രത്യേകിച്ച് കളി കാണാൻ സാധിച്ചില്ല. എന്നാൽ അഡ്രിയാനോ ലൂണയെ പറ്റി കേട്ടതെല്ലാം നമുക്ക് പ്രീ സീസൺ മത്സരങ്ങളിൽ കാണാൻ സാധിച്ചു. ഇത് ഇദ്ദേഹത്തിൻ്റെ വലിയൊരു പോസിറ്റീവ് തന്നെയാണ്. ഇങ്ങനെ വലിയൊരു നല്ലൊരു മികച്ച താരം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ലഭിച്ചിട്ടുള്ളത്. ഇദ്ദേഹത്തിൻ്റെ സ്പീഡാണ് ഏറ്റവും മെയിൻ. സ്പീഡ് എന്ന് പറയുമ്പോൾ കെ പി രാഹുലിനെക്കാട്ടും കൂടുതൽ സ്പീഡ് ഉണ്ട് എന്ന് നമ്മൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഇനി നമുക്ക് വിങ് നോക്കുകയാണെങ്കിൽ ചെഞ്ച് എന്ന് പറയുന്ന അഫ്ഗാനിസ്ഥാനിൻ്റെ ഒരു ലെജൻഡ് താരമാണ് വിങ് പൊസിഷനിൽ കളിക്കുന്നത്. ഇതൊരു മോശം ഷൈനിങ് ആണ് എന്ന് പലരും പറഞ്ഞുവെങ്കിലും ഇതുപോലെയുള്ള ലെജൻഡ് താരത്തെ ടീമിലെടുക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഒരു ലെജൻഡ് ആവണമെങ്കിൽ നല്ല പരിചയസമ്പത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. കാരണം കളിയുടെ എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. ഇദ്ദേഹത്തിന് നിരവധി കളികൾ കളിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. ഇത് നമ്മളുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോളിന് അഥവാ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന് വളരെ യൂസ്ഫുൾ തന്നെയാണ്. അതുമാത്രമല്ല നമുക്ക് ഇന്ത്യക്ക് സുനിശ്ചിത്ര എങ്ങനെയാണ് അതുപോലെയാണ് അഫ്ഗാനിസ്ഥാന് ചെഞ്ചോ എന്ന് പറയുന്ന താരം. അതുമാത്രമല്ല കഴിഞ്ഞ 4 വർഷമായിട്ട് ഇന്ത്യൻ ലീഗുകളിലായിരുന്നു അദ്ദേഹം കളിച്ചിട്ടുള്ളത്. കൂടുതലായിട്ട് കളിച്ചത് ഐ ലീഗ് ലീഗുകളിലാണ്. അപ്പോൾ ഇന്ത്യൻ ലീഗിൻ്റെ പറ്റി അദ്ദേഹത്തിന് കറക്റ്റായിട്ട് അറിയുകയും ചെയ്യും. അതുമാത്രമല്ല ISL ലോണിൽ ബാംഗ്ലൂർ FCയും കളിച്ചിട്ടുണ്ടായിരുന്നു. അതും അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പോസിറ്റീവ് തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫോർവേഡ് പൊസിഷൻ നോക്കുകയാണെങ്കിൽ പതിവ് പോലെ 2 സ്ട്രൈക്കേഴ്സിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒന്നാമത്തെ താരം ആൽബാർ വാസ്കസും രണ്ടാമത്തെ താരം ജോർജ് പെരേര ഡിയാസുമാണ്. രണ്ട് താരങ്ങളിൽ ഏറ്റവും മികച്ച താരം ആരാണെന്ന് ചോദിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ നമുക്ക് വരും. കാരണം രണ്ട് താരങ്ങളും ഒന്നിനൊന്നിനും മികച്ചതാണ്. ഇതിൽ ആരെയാണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കേണ്ടത് എന്ന ചോദ്യവും ഇവിടെ നമുക്ക് തള്ളിക്കളയേണ്ടത് വരും. കാരണം രണ്ട് പേരുടെ കളിയും അത്രയും മികച്ചത് തന്നെയാണ്. ഒന്നാമത്തെ താരമായിട്ടുള്ള ജോർജ് പെരേര ഡിയാസിനെ നോക്കുകയാണെങ്കിൽ മികച്ച രീതിയിലുള്ള സ്കിൽഫുൾ ആയിട്ടുള്ള അറ്റാക്കിംഗ്, പിന്നെ കിട്ടുന്ന അവസരങ്ങളെല്ലാം ഗോളാക്കുക, പിന്നെ നല്ല ഡ്രിബ്ലിംഗ് എല്ലാം ഇദ്ദേഹത്തിൻ്റെ പോസിറ്റീവ് ആണ്. അതുമാത്രമല്ല ഇദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു മിഡ്ഫീൽഡ് പൊസിഷനിലും കളിക്കാം. കാരണം അത്ര നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു സ്ട്രൈക്കറും മിഡുമാണ് ഈ ജോർജ് പെരേര ഡിയാസ്. അപ്പോൾ സെക്കൻഡ് മിഡ്ഫീൽഡ് പൊസിഷൻ കളിക്കാൻ സാധ്യതയുള്ളൊരു താരം കൂടിയാണ് ജോർജ് പെരേര ഡിയാസ്.
പിന്നെ അൽവാറെ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കളി എടുത്തു പറയുകയാണെങ്കിൽ നമ്മളുടെ ഇഗ്രു അൻഗുല എന്ന് പറയുന്ന താരത്തിൻ്റെ കളിയുടെ ഏകദേശം ഒരുപോലെയാണ് എന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ അതുപോലെയാണ് അദ്ദേഹത്തിൻ്റെ കളി. കാരണം അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ്സും അദ്ദേഹത്തിൻ്റെ ഹൈറ്റും നല്ല രീതിയിൽ അഡ്വാൻറ്റേജ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് കിട്ടുന്ന അവസരങ്ങളും നിരവധി അവസരങ്ങൾ സൃഷ്ടിക്കാനും ഇദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. ഒരു സ്ട്രൈക്കർക്കുള്ള നല്ലൊരു ക്വാളിറ്റി സ്ട്രൈക്കറാണ് ഇദ്ദേഹം എന്ന് നമുക്ക് എടുത്തു പറയേണ്ടത് തന്നെയാണ്. അപ്പോൾ രണ്ട് സ്ട്രൈക്കേഴ്സും മികച്ച താരങ്ങളാണ്. അപ്പോൾ ആരിലാണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കേണ്ടത് എന്ന് നമുക്കത് പറയാൻ സാധിക്കില്ല. എങ്കിലും അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് യോജിച്ചതും ISL യോജിച്ചതുമായുള്ള വിദേശ താരങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു മികച്ച പ്രകടനം ഈ വരുന്ന സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടമാണ് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള പ്ലെയർ അനലൈസിംഗ്, മാച്ച് അനലൈസിംഗ്, സ്റ്റോറി വീഡിയോസ് ഇവയൊക്കെയാണ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. വീഡിയോ ഇടുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വരുന്നതിനായിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു കിടിലെ വീഡിയോ ഇടുന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. ഇത് ഗോഡ്സ് സ്പോർട്സ്.